പബ്ജി കളിക്കാൻ നമുക്ക് ഏത് ലൊക്കേഷനിലാണ് പോണ്ടെങ്കിൽ ആ ഒരു മൈക്ക് തൊട്ടിട്ട് നമുക്ക് ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 67 വാട്ടർ പ്രൂഫ് ഒക്കെ ഇതിൽ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് ഏകദേശം വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. ഇതിൽ എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്ന ഒരു ഫീച്ചർ എന്തായിരിക്കും വെച്ചാല് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കളർ തന്നെയാണ് നമ്മുടെ സിം ട്രേ എന്ന് പറയുന്നത്. ഹലോ, കുറേ ദിവസത്തിന് ശേഷമാണ് ഒരുമിച്ചിട്ടൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു അടിപൊളി ആൻഡ്രോയിഡ് വാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഞാനല്ല ഇങ്ങനെ വളവളാന്ന് പറയണ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കാന്ന്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിനെക്കുറിച്ചിട്ട് എന്നെക്കാളും ആധികാരികമായിട്ട് പറയാൻ പറ്റാം ഉപരിക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ മൊബൈൽ റിപ്പയറിംഗ് മേഖലയിലൊക്കെ ആയിട്ട് കഴിഞ്ഞ 8 വർഷത്തെ പരിചയം ഉപരിക്കാണ്. എനിക്കിത് കൈ കെട്ടാനും ആദ്യത്തെ ഗെയിം കളിക്കാനും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചേട്ടനെ ഇതാ വെൽക്കം ചെയ്തു കൊള്ളുന്നു. പറഞ്ഞോളൂ. നമ്മൾ കൂടുതൽ സ്മാർട്ട് വാച്ച് കണ്ടിട്ടുണ്ടാവുക ആൻഡ്രോയിഡ് ആയിരിക്കില്ല അല്ലേ. പക്ഷെ ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്. അതായത് നമ്മൾ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. അതായത് വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് എന്ത് വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സബ്വേ സർഫ് മുതൽ പബ്ജി വരെയുള്ള ഗെയിമും ഇതിൽ കളിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എണ്ണ അൺബോക്സ് ചെയ്തു. അൺബോക്സിങ് ഞാൻ തന്നെ കേട്ടോ, നമുക്കാണല്ലോ അൺബോക്സ് ചെയ്തിട്ടുള്ള പരിചയം. ആയിക്കോട്ടെ. അപ്പൊ നമ്മളിത് അൺബോക്സ് ചെയ്തപ്പോ തന്നെ ഇതിൽ നമുക്കൊരു യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ വാച്ച് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ യൂസർ മാനുവൽ മാറ്റി കഴിഞ്ഞാൽ ഇതിൽ 3 കളറിലുള്ള സ്ട്രാപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച്, ബ്ലാക്ക്, ഗ്രീന്. പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജറാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ആൻഡ്രോയിഡ് വാച്ച്. അപ്പൊ നമുക്ക് ഒന്ന് തുറന്നു നോക്കിയാലോ. നമ്മുടെ ആപ്പിളിന്റെ ലേറ്റസ്റ്റ് വാച്ചിന്റെ സെയിം മോഡലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടാ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം. അടി അവിടെ വെക്കും ജു, ഇത് റിവ്യൂ പറയട്ടെ എന്നിട്ട് കേട്ടാ. ആദ്യം റിവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് കെട്ടാൻ സ്വന്തമായിട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇങ്ങനൊക്കെ പറയൂ കേട്ടോ, വീഡിയോ എടുത്തു കഴിഞ്ഞാലും മര്യാദയ്ക്ക് എടുത്ത് അതിന്റെ കടയിൽ കൊണ്ടൊക്കെ പറയേ. നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ്, സുഹൃത്തുക്കളെ മാത്രമാണ്. സംഭവം സത്യമാണ്, കടയിൽ നിന്ന് പുതിയൊരു ഐറ്റം വന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തോർന്നാണ്. ഈ ഒരു ഓറഞ്ച് കളറിൽ വരുന്നതാണ് നമ്മുടെ സിം ട്രേ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ തുറന്നിട്ട് നമുക്ക് ഇതിൽ സിം ഇടാൻ പറ്റും. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതാ മൈക്കിൻ്റെ ആണ് സ്പീക്കറിൻ്റെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഡീലിക്ക് വരികയാണെങ്കിൽ ഹാർട്ട് റേറ്റ് സെൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അറിയില്ല. എന്ത് കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് ഇവിടെ കീ വരുന്നുണ്ട്. ഈ കീ ഒക്കെ ഫംഗ്ഷനിലാണ്. അതുപോലെ തന്നെ ഒരു പവർ സ്വിച്ചും വരുന്നുണ്ട് കേട്ടാ. എന്താ നമുക്കിത് ഓൺ ആക്കി നോക്കാം. മോഡിയോ. അപ്പൊ നമ്മുടെ സ്ട്രാപ്പ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. നല്ല രസമുണ്ടല്ലേ, ഒന്ന് കെട്ടി നോക്കട്ടെ. എന്തായാലും നമുക്ക് തരാൻ പോകുന്നില്ല, നല്ല വില ഉണ്ട് കേട്ടോ മുഞ്ചത്. കണ്ടില്ലേ ഗൈസ്, നിങ്ങളൊക്കെ എന്താ പറഞ്ഞ നല്ല സ്നേഹമുള്ള കെട്ടിയവനാന്നല്ലേ. കെട്ടിത്തരാ തൽക്കാലം. ഓറഞ്ച് സ്ട്രാപ്പ് നല്ല രസമുണ്ട് കേട്ടോ, ബ്ലാക്ക് മാത്രമല്ല. ഞാൻ മതി ട്ടാ, എന്റെ ഷോ ഒക്കെ മതി, പട്ടി ഷോ. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനി ആൻഡ്രോയിഡ് ഫോണാണ്. അതായത് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എന്താണോ അതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. കോൾ ചെയ്യാൻ പറ്റും, യൂട്യൂബ് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് ഏത് ഗെയിം വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനും അതിൽ പ്ലേ ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ആണ്. പിന്നെ ഇതാ നമുക്ക് ഇതാ അതിൽ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, അപ്പൊ നമ്മുടെ വൈഫൈയുടെ നെറ്റ്വർക്കിന്റെ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലത്തെ ഓൾറെഡി സ്പീക്കർ ഉണ്ട്, ആ സ്പീക്കർ അത്യാവശ്യം ലൗഡ്നെസ് ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൽ മ്യൂസിക് പ്ലേ ചെയ്തെന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ നമുക്ക് ഇതിന് ആവശ്യമില്ല. അതായത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു മിനി ഫോൺ തന്നെയാണ് നമ്മുടെ ഈ ആൻഡ്രോയിഡ് വാച്ച്. IP67 വാട്ടർ പ്രൂഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് വെള്ളത്തിൽ ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും വേറൊന്നല്ല, നമ്മൾ വാങ്ങിയതാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ ഇത് കടയിൽ കൊണ്ട് വെക്കണല്ലോ, അതുകൊണ്ട് വെള്ളത്തിൽ ഇടാനൊരു പേടി, അത്രേ ഉള്ളൂ. ആണെങ്കിൽ എടുത്തല്ലേടി. അതായത് ഒന്നുമില്ല, ചൈനയുടെ സംഭവമാണ്. അപ്പോൾ IP67 വാട്ടർ പ്രൂഫ് എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്നാലും വെള്ളത്തിൽ ഇട്ടിട്ട് മുക്കിയെടുക്കാൻ ഒരു ചെറിയൊരു പേടി, അത്രേ ഉള്ളൂ. ഇതിൽ എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്ന ഒരു ഫീച്ചർ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇതിലത്തെ ഗൂഗിൾ മാപ്പ് തന്നെ ആയിരിക്കും. കാരണം ഇതിലൊക്കെ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഫോണൊക്കെ മൗണ്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോണിലാ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് വാച്ചിൽ നോക്കിയിട്ട്
ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കൈ വിട പോലും വേണ്ട. മാപ്പ് നോക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു മാത്രമല്ല, നമുക്ക് ഏത് ലൊക്കേഷനിലാണ് പോകേണ്ടത് വെച്ചെങ്കിൽ ആ ഒരു മൈക്ക് തൊട്ടിട്ട് നമുക്ക് ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്കുള്ള വേ വരെ നമ്മുടെ ഈ ഒരു വാച്ച് നമുക്ക് പറഞ്ഞു തരും. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ അതേ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത്, ലെഫ്റ്റ് റൈറ്റ് നേരെ പോവൊക്കെ പറഞ്ഞു തരും. അപ്പോ അതൊരു മെയിൻ ഉപകാരമാണ്. പക്ഷെ ഫോണിനേക്കാൾ ഉപകാരം തന്നെയാണ് ഒരു മിനി ഫോണ് തന്നെയാണ്. അപ്പൊ ഇതിന് എത്ര രൂപ ഉണ്ടായിട്ട് എത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള സ്ഥിതിക്ക് നല്ല റേറ്റ് ഉണ്ട് അതിന്? ഇതിന്റെ റേറ്റ് ഏകദേശം ഇവിടുത്തെ 13 riyal. അപ്പോ നാട്ടില് 2600 രൂപ ഇതിന് വരുന്നുള്ളൂ കേട്ടാ. അതായത് 64 GB മെമ്മറിയും 4 GB റാമും ഇതിൽ വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏകദേശം 2400-2500 റേഞ്ചിലാണ് നമ്മുടെ നാട്ടിലത്തെ പ്രൈസ് ഇതിന് വരുന്നത്. ഈ വീഡിയോ അല്ല, നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ എന്നാണ് ഇതിൽ പബ്ജി കളിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പബ്ജി നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആവില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.